പ്രിയപ്പെട്ട എട്ടാം ക്ലാസ്സിലെ കുട്ടികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മലയാളത്തിലെ അടിസ്ഥാന പാഠാവലിയിലെ ഒന്നാമത്തെ യൂണിറ്റാണ് പഠിക്കാൻ തുടങ്ങിയത്. അതിലെ ഒന്നാമത്തെ യൂണിറ്റായ പിന്നെയും പൂക്കും ഈ ചില്ലകൾ എന്ന ഈ ശീർഷകത്തെ കുറിച്ച് ചർച്ച ചെയ്തു. അതിലെ പ്രവേശകമായിട്ട് കൊടുത്തിരിക്കുന്ന വേരും തളിരും എന്ന കഥ നമ്മൾ ചർച്ച ചെയ്ത് നമ്മൾ പഠിച്ചു. ആ വേരും തളിരും എന്ന കഥയിൽ നമ്മൾ മറക്കരുതാത്ത നമ്മുടെ വഴികളെക്കുറിച്ച്, നമ്മുടെ പഴയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞതൊക്കെ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ യൂണിറ്റിലെ പാഠങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പം അതിലെ ആദ്യത്തെ പാഠമായ വിജയലക്ഷ്മിയുടെ പുതുവർഷം എന്ന കവിത. ആ പുതുവർഷം എന്ന് പറയുമ്പോഴേക്കും നമ്മൾക്ക് ഒരു പുത്തൻ വർഷത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ ഒരു ഓർമ്മ തരുന്നുണ്ട്. വിജയലക്ഷ്മിയുടെ കവിതകൾക്കെല്ലാം ഒരു പ്രത്യേകതയുള്ളത് ഓണത്തെക്കുറിച്ചും നമ്മുടെ മലയാള നാട്ടിലെ മലയാള നാടിൻ്റെ സംസ്കാരത്തെയൊക്കെ സൂചിപ്പിക്കുന്ന കവിതകളാണ് വിജയലക്ഷ്മിയുടെ കവിതകളിൽ വരുന്നത്. വിജയലക്ഷ്മി എന്ന കവയിത്രി എറണാകുളം ജില്ലയിലെ മുളന്തുരുത്തിയിലാണ് ജനിച്ചത്. അത് അവരുടെ കൃതികളൊക്കെ നല്ല കവിതകളൊക്കെ നല്ല ഗൃഹാതുരത്വം തരുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഇംഗ്ലീഷ് വാക്കാണ് നിങ്ങൾക്ക് കുറച്ചുകൂടെ വ്യക്തമാകുന്നത്, നൊസ്റ്റാൾജിയ തരുന്ന കവിതകളാണ് വിജയലക്ഷ്മിയുടേതായിട്ടുള്ളത്. അവരുടെ പ്രധാനപ്പെട്ട ഒരു കവിതയാണ് പുതുവർഷം. അത് മാത്രമല്ല മൃഗശിക്ഷകൻ, അന്ത്യപ്രലോഭനം, ഹിമസമാധി, ഒറ്റ മണൽത്തരി തുടങ്ങിയവ കവിതാസമാഹാരങ്ങളാണ്. കവിതാസമാഹാരങ്ങൾ എന്ന് പറഞ്ഞാൽ കുറേയേറെ കവിതകൾ ചേർത്ത് ഒരു പുസ്തകമാക്കിയ കൃതി. അതിൽ നിന്നുള്ള ഒരു കവിതയാണ് പുതുവർഷം. അപ്പൊ പുതുവർഷം എന്ന കവിതയിലെ നഷ്ടപ്പെട്ട, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങള് കൊച്ചുകുട്ടികളാണ്, നിങ്ങളുടെ ബാല്യകാലമാണ്, ആ ബാല്യകാലമൊക്കെ കഴിഞ്ഞ് മുതിർന്ന് കഴിയുമ്പോഴേക്കും ആണ് നിങ്ങൾ തിരിച്ചറിയുന്നത് എത്രയോ നല്ല ഒരു കാലഘട്ടമായിരുന്നു സ്കൂളിൽ പഠിച്ച ശൈശവകാലം, ബാല്യകാലം ഒക്കെ. അപ്പൊ അതിനെയൊക്കെ അനുസ്മരിക്കുന്ന, ഓണത്തെ കുറിച്ച് അനുസ്മരിക്കുന്ന, ഇതിനെല്ലാം ഉപരിയായിട്ട് സ്വന്തം അമ്മയെ കുറിച്ച് കവയിത്രി അനുസ്മരിക്കുന്ന ഒരു കവിതാഭാഗമാണ്. ഇപ്പം ആ മുതിർന്ന ആൾക്കാർക്ക് അവരുടെ പഴയകാല ജീവിതത്തിലേക്ക് പോകാനുള്ള ഒരവസരം കൂടിയാണ് ഈ കവിത തരുന്നത്. അപ്പം നമുക്ക് ആ കവിത ഒന്ന് കേൾക്കാം. അതിൻ്റെ ഓഡിയോയാണ് നിങ്ങളിപ്പോൾ കേൾക്കുന്നത്. അമ്മ പറഞ്ഞതിനപ്പുറം മറ്റൊന്നുമില്ലാതിരുന്നൊരാ പോയ കാലം, മാവേലി നാടുവാണിടും കാലം, പാടിപ്പൂന്നുള്ളിപ്പോയ പൊന്നോണക്കാലം, ദേവി തൻ കോവിലിൽ കുഞ്ഞുടുപ്പിട്ട ഞാനോരോ പടി എണ്ണിക്കേറും നേരം, കൂപ്പുക കുഞ്ഞിക്കൈയെങ്കിൽ കരിവള കാപ്പാകുമെന്നമ്മ ചൊന്ന കാലം, പുസ്തക സഞ്ചിയിൽ കൊച്ചു നെല്ലിക്കയും പച്ചപ്പുളിയും ഒളിച്ച കാലം, ആരോടുമില്ലാ വഴക്കെന്നു പുഞ്ചിരിച്ചാരോടും കൂടി നടന്ന കാലം, അക്കാലം പൂക്കളം തീർത്തതോർക്കുന്നു ഞാൻ നിശ്ചയമമ്മയോടൊത്തു തന്നെ, മുറ്റത്തിനൈശ്വര്യം ചാർത്തുമാ പൂക്കളോടൊപ്പമെന്നമ്മയും തുമ്പപ്പോലെ, ആ കുല ചിന്തകളായിരം കുന്തങ്ങൾ ആഴത്തിൽ കോർക്കും ശിരസ്സു നീർത്തി, തീരാപ്പകയും തിളയ്ക്കുമി സ്നേഹവും തീയിട്ടെരിച്ച മനസ്സുയർത്തി, ആരോടും ചേരുവാനാകാതെ വൈദ്യുത വീതി പോലാപത്തായി മാറും കാലം, ജീവിതാനന്ദങ്ങൾ കാട്ടുതേനൂട്ടിയും
കാടു കാണിച്ചു രസിപ്പിച്ചാലും പോരെന്നു രക്തവും മാംസവും മജ്ജയും നോവെടുത്തുച്ചത്തിൽ ആർക്കും കാലം ഓണവും പൂവും മറന്ന മലയാള നാടിങ്ങു കിന്ന ഞാൻ നോക്കി നിൽപ്പൂ ഇത്തിരി മണ്ണില്ലാതെ എത്ര പേർ കൂടുപോൽ കൊച്ചു വീടെത്ര പൂവെങ്ങു പിന്നെ ഫ്ളാറ്റിലെ ബാൽക്കണി തുഞ്ചത്തു കർക്കടക്കാറ്റും മഴയും കൊടി ചുരുക്കി താഴത്തെ ഇത്തിരി മണ്ണിൽ വിനീതയാ പാവത്തെ തുമ്പയെ കണ്ടു നിൽക്കേ വേദനിപ്പിക്കാത്തൊരമ്മ തൻ നിശബ്ദവേ പതുവാർന്ന മുഖം സ്മരിപ്പോ എന്തിന്നു പൂക്കളം എന്തിലും വീതയാണം മുഖം സ്നേഹമായുജ്വലിക്കേ ഓണപ്പുലർച്ചയിൽ കൂരിരുൾ നീക്കിയൻ വീടിനകത്തമ്മ വന്നുദിക്കും മാലറ്റുപോകും വരും വർഷം അക്ഷയ ശ്രീയാം വലത്തുകാൽ വച്ചു കേറും മാലറ്റുപോകും വരും വർഷം അക്ഷയ ശ്രീയാം വലത്തുകാൽ വച്ചു കേറും. കവിത എല്ലാവരും കേട്ടല്ലോ. ആ കവിത കേട്ടപ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്തിനെ കുറിച്ചൊക്കെയാണ്. ചില പെട്ടെന്ന് കേൾക്കുമ്പോഴേക്കും മനസ്സിലേക്ക് ഓടി വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഒരാളുടെ ചെറിയ കാലത്ത് ഏറ്റവും കൊച്ചുകുട്ടിയായിരിക്കുമ്പോഴേക്കും അമ്മയെ അമ്മയാണ് എല്ലാം. ഒരു കുട്ടിയുടെ ജീവിതം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു കൊച്ചുകുട്ടിയുടെ ജീവിതം എന്ന് പറയുന്നത് അമ്മയെ ചുറ്റിപ്പറ്റിയാണ്. അമ്മ പറയുന്നതാണ് എല്ലാ കാര്യത്തിലും അവസാന വാക്ക്. ആ കാലം കഴിഞ്ഞ് സ്കൂളിലൊക്കെ പോയി തുടങ്ങി ബാല്യകാലത്തെ കുറിച്ച് പറയുന്നു. സ്കൂളിലൊക്കെ പോകുമ്പോഴേക്കും കാണിക്കുന്ന ചെറിയ ചെറിയ കുസൃതികൾ, അമ്മയുടെ കൂടെ അമ്പലത്തിൽ പോകുമ്പോഴും പിന്നെ സ്കൂളിലേക്ക് പോകുമ്പോഴും കാണിക്കുന്ന കുസൃതികളെ കുറിച്ചൊക്കെ പറയുന്നു. അതിനുശേഷം പിന്നീട് കൗമാരത്തിലേക്ക് എത്തുമ്പോഴേക്കും ആ വരുന്ന മാറ്റങ്ങൾ, പിന്നെ അവസാനമാകുമ്പോഴേക്കും അമ്മ വരുമ്പോഴേക്കും അമ്മയാണെല്ലാം ജീവിതത്തിൽ ഏറ്റവും നല്ല പ്രതീക്ഷ നൽകുന്ന ഒരനുഭവമായി മാറുന്നു. അപ്പം നമുക്ക് ആ വരികളിലൂടെ പോകാം. അതിൻ്റെ ആശയം നിങ്ങൾ വളരെ ശ്രദ്ധിച്ചിരിക്കുക. അമ്മ പറഞ്ഞതിനപ്പുറം മറ്റൊന്നുമില്ലാതിരുന്നൊരാ പോയ കാലം എന്താണ്? അമ്മ പറഞ്ഞതിനപ്പുറം കൊച്ചുകുട്ടികൾ, മുമ്പേ പറഞ്ഞതുപോലെ തന്നെ കൊച്ചുകുട്ടികളെന്ന് പറയുമ്പോഴേക്കും അവർക്ക് അമ്മയാണെല്ലാം. എത്ര വലിയ പ്രതിസന്ധി അല്ലെങ്കിൽ ഒരു പ്രയാസം നേരിട്ടാലും അമ്മ അടുത്തുണ്ടെങ്കിൽ കൊച്ചുകുട്ടികൾക്ക് യാതൊരു പ്രയാസവുമില്ല. അവർ അമ്മ പറയുന്നത് പോലെ തന്നെ അമ്മയുടെ കൂടെ നിന്ന് അമ്മ അവർക്ക് സംരക്ഷണം നൽകും. എന്തെല്ലാം ആന കുത്താൻ വന്നാലും അവർക്ക് പേടിക്കേണ്ട കാര്യമില്ല, കാരണം അവരവരുടെ അമ്മയുടെ കയ്യിലാണ്. അമ്മയുടെ കയ്യിലിരുന്നാൽ ഒരു കുഞ്ഞിന് ഒരാപത്തും വരില്ല എന്ന ഒരു വിശ്വാസം കുട്ടികൾക്കുണ്ട്. അപ്പം അങ്ങനെയുള്ള ആ ബാല്യകാലത്തെക്കുറിച്ച്, അമ്മ പറഞ്ഞതിനപ്പുറം മറ്റൊന്നുമില്ലാതിരുന്നൊരാ പോയ കാലം, ആ കാലം പോയി നഷ്ടപ്പെട്ടു. അതായത് ഏറ്റവും നല്ല ഒരു കാലം, നമ്മൾ നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ജീവിക്കുന്ന ആ കാലമാണ് ഏറ്റവും നല്ലതെന്ന് മുതിർന്നവരായ ആൾക്കാർ തിരിച്ചറിയും. ഇപ്പം നിങ്ങൾക്കിപ്പോഴ് അത് മനസ്സിലാവില്ല, കാരണം കൊച്ചുകുട്ടികളാണ്. എങ്ങനെയെങ്കിലും ഒന്ന് വലുതായി എവിടെയെങ്കിലും എത്തിച്ചേരണം എന്നുള്ള ഒരു വിചാരത്തോടെയാണ് നിങ്ങൾ ജീവിക്കുന്നത്. പക്ഷേ ഈ കാലം കഴിയുമ്പോഴാണ് അറിയുന്നത് ഇതായിരുന്നു ഏറ്റവും നല്ല കാലമെന്ന്. അടുത്ത വരികളിലേക്ക് പോയാല് മാവേലി നാടുപാണിയിടും കാലം പാടി പൂന്നുള്ളിപ്പോയ പൊന്നോണക്കാലം. എന്താണ് പൊന്നോണക്കാലത്തെ കുറിച്ചാണ് പറയുന്നത്? പൊന്നോണക്കാലം എന്ന് പറഞ്ഞാൽ ഓണം, ഓണത്തെ പൊന്നോണം എന്നാണ് വിളിക്കുന്നത്. കാരണം മലയാളികളുടെ ഒരു വികാരമാണ്, മലയാളികളുടെ ഒരു ആഘോഷമാണ് ഓണം എന്ന് പറയുന്നത്. ആ ഓണത്തെ കുറിച്ചുള്ള ഓർമ്മയാണ് ഈ വരികളിൽ. എന്താണ് മാവേലി നാട് കാണിയിടും കാലം? എന്താണ് മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്നാണ് ആ പാട്ട്. അപ്പൊ എല്ലാ മനുഷ്യരും നല്ല ഒരുപോലെയുള്ള, ആർക്കും പിന്നെ ഉയര വേർതിരിവുകളില്ല, എല്ലാവരും ഒരുപോലെ ആഘോഷിക്കുന്ന ആ പൊന്നോണക്കാലം, മാവേലി തമ്പുരാന്റെ കാലത്ത്
ജനങ്ങൾ അങ്ങനെയാണ്, മലയാളികൾ അങ്ങനെയാണ് ജീവിച്ചിരുന്നത്. ഒരു കള്ളവുമില്ല, ചതിയുമില്ല, എള്ളോളം പൊളിവചനമില്ല എന്നൊക്കെ പറഞ്ഞാണ് ആ പാട്ട് പോകുന്നത്. ആ വരി അതിൽ തുടങ്ങുന്നതാണ്. എന്താണ് ആ ഓണത്തെ കുറിച്ചുള്ള ഓർമ്മയാണ്. വിജയലക്ഷ്മിയുടെ കവിതകളിലെല്ലാം ഓണത്തെ കുറിച്ചുള്ള ഒരു ചെറിയ ഓർമ്മ കാണും. മാവേലി നാടുപാണിയിടും കാലം പാടി പൂന്നുള്ളിപ്പോയ പൊന്നോണക്കാലം. എന്താണ് വേറൊരു കാര്യം ഇവിടെ പറയുന്നുണ്ട്, കൊച്ചുകുട്ടികള് ഓണക്കാലത്തെ ഒരു പ്രത്യേകതയായിരുന്നു. രാവിലെ പൂക്കൂടയും എടുത്ത് പിള്ളേര് പൂ പറിക്കാൻ പോകും. ഇതുപോലെ ഈ ഇപ്പോഴാണെങ്കിൽ പ്ലാസ്റ്റിക് പൂക്കളുടെ കാലമാണ്, ആരും പൂ പറിക്കാനൊന്നും പോകുന്നില്ല. കുട്ടികളൊക്കെ ടിവിയുടെയും കമ്പ്യൂട്ടറിന്റെയും ഒക്കെ മുമ്പിലാണ്. അവർക്ക് അതിനൊന്നും നേരമില്ല, പൂ പറിക്കാനൊന്നും പോകാനുള്ള സമയമില്ല. പൂ പറിക്കാനായിട്ട് പോകുന്ന ആ കാലത്തെ കുറിച്ചാണ് കവയിത്രി ഓർക്കുന്നത്. അപ്പം വേലിപ്പടർപ്പിലും പിന്നെ അവിടെ ഇവിടെയൊക്കെ നടന്ന് ഇഷ്ടംപോലെ പൂ ശേഖരിച്ചു കൊണ്ടുവന്ന് അത്തപ്പൂ ഇട്ടിരുന്ന ആ കാലഘട്ടത്തെ കുറിച്ചാണ് കവയിത്രി ഇവിടെ പറയുന്നത്. ഇനി നോക്കിയേ, ദേവിതൻ കോവിലിൽ കുഞ്ഞുടുപ്പിട്ട ഞാൻ ഓരോ പടികണ്ണി കയറുന്നേരം. ആ ബാല്യകാലത്തെ ഒരു കുസൃതിയാണിത്. അതായത് എവിടെയെങ്കിലും പടി കയറുമ്പോൾ കൊച്ചുകുട്ടികള് കാണിക്കുന്ന ഒരു പ്രത്യേകതയാണ് ഓരോ പടി എണ്ണിക്കയറുക. ആ ഓരോ പ്രാവശ്യം കയറുമ്പോഴും എണ്ണും, അടുത്ത പ്രാവശ്യം കയറുമ്പോഴ് കഴിഞ്ഞ പ്രാവശ്യം എണ്ണിയതാണെന്നൊന്നും വിചാരിക്കുകയില്ല, വീണ്ടും എണ്ണും. കൊച്ചുകുട്ടികളുടെ ആ കുസൃതി കാല കുസൃതിയെ സൂചിപ്പിക്കുന്ന ആ ഒരു വരികളാണത്. ദേവിതൻ കോവിലിൽ കുഞ്ഞുടുപ്പിട്ട ഞാൻ ഓരോ പടി എണ്ണി കീറുന്നേരം. കൂപ്പുക കുഞ്ഞിക്കൈ എങ്കിൽ കരിവള കാപ്പാകുമെന്ന് അമ്മ ചൊന്ന കാലം. എന്താണ്, അമ്മയുടെ കൂടെയാണ് അമ്പലത്തിലേക്ക് പോകുന്നത്. അപ്പൊ അമ്പലത്തിലേക്ക് പോകുമ്പോഴ് അമ്മ പറഞ്ഞു തന്ന ആ ഓർമ്മയാണ്. അമ്മ പറഞ്ഞു തരും, പ്രാർത്ഥിച്ചു, നന്നായിട്ട് പ്രാർത്ഥിച്ചു, പ്രാർത്ഥിച്ചാലേ എന്ത് കാര്യവും സാധിച്ചു കിട്ടും. അപ്പൊ ചെറുപ്പകാലത്തില് അമ്മ പറയുന്നതിനപ്പുറം മറ്റൊന്നുമില്ല, അമ്മ പറയുന്നതാണ് എല്ലാം. അപ്പൊ അമ്മ പറയുമ്പോഴേക്കും എന്താണ്, ഇപ്പൊ കൈ കൂപ്പി നിൽക്കും. അപ്പൊ കൈ കിടക്കുന്ന കരിവിള സ്വർണക്കാപ്പ്, കാപ്പെന്ന് പറഞ്ഞാൽ കാപ്പാകുമെന്ന് അമ്മ ചൊന്ന കാലം എന്ന് പറയുമ്പോഴേക്കും സ്വർണക്കാപ്പ്, കയ്യിൽ കിടക്കുന്ന കരിവിള സ്വർണമായി മാറും. അപ്പൊ എന്ത് കാര്യം പ്രാർത്ഥിച്ചാലും ദേവി സാധിച്ചു തരുമെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കൊച്ചുകുട്ടികളുടെ മനസ്സിൽ കളങ്കമില്ലാത്തതുകൊണ്ട് അതങ്ങ് വിശ്വസിക്കും. അതാണ് അമ്മ പറയുന്നത്, വേറൊന്നുമില്ല എന്ന് വിചാരിക്കും. അപ്പൊ അങ്ങനെ കൈ കൂപ്പി നിന്ന് പ്രാർത്ഥിക്കും. എന്തും സ്വർണക്കാപ്പ് എന്ന് പറയുമ്പോഴേക്കും എന്ത് കാര്യം ചോദിച്ചാലും ദേവി സാധിച്ചു തരും എന്നുള്ള ഒരു ചിന്തയാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. പുസ്തകസഞ്ചിയിൽ കൊച്ചുനെല്ലിക്കയും പച്ചപ്പുളിയും ഒളിച്ച കാലം. വിദ്യാലയ ജീവിതത്തിലെ മറ്റൊരു കുസൃതിയെ കുറിച്ചാണ് കവയിത്രി ഇവിടെ സൂചിപ്പിക്കുന്നത്. നിങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും, നടന്നു വരുന്ന വഴിക്ക് വഴിവക്കിലുള്ള മാവിലും പുളിയിലും ഒക്കെ കയറി പുസ്തകസഞ്ചിയിൽ ഒളിപ്പിച്ചു വെച്ചിട്ട് ക്ലാസ് നടക്കുമ്പോൾ, ചിലപ്പോൾ ക്ലാസ്സിലിരിക്കുമ്പോഴേക്കും ടീച്ചർ പഠിപ്പിക്കുമ്പോഴും ഒക്കെ നിങ്ങൾ അതെടുത്ത് പങ്കുവെച്ച് കഴിക്കാറുണ്ട് ടീച്ചറുടെ കണ്ണിൽപ്പെടാതെ. അതൊക്കെ അതൊക്കെ എല്ലാവരും ചെയ്യുന്നതാ. എല്ലാ മുതിർന്നവർക്കെല്ലാം അങ്ങനെയുള്ള ചില ഓർമ്മകൾ കാണും. ഭക്ഷണം കഴിച്ചാലും വഴിവക്കിലുള്ള പുളിയും മാങ്ങയും ഒക്കെ പറിച്ച്, പുളിയുടെയും മാങ്ങയുടെയും ഒക്കെ കലമാകുമ്പോൾ അതൊക്കെ പറിച്ച് പുസ്തക ബാഗിനകത്ത് വെച്ച് ക്ലാസ് നടക്കുമ്പോഴും അല്ലാത്തപ്പോഴും എല്ലാം അത് പങ്കുവെച്ച് കഴിക്കും. അപ്പൊ ആ കുസൃതിയെ കുറിച്ചാണ് പറയുന്നത്. ആ കാലം കഴിഞ്ഞ് അടുത്തത്, ആരോടും ഇല്ലാ വഴുക്കെന്ന് പുഞ്ചിരിച്ച് ആരോടും കൂടി നടന്ന കാലം. എന്താണ് ആ കാലത്ത് ഈ പുളിയും നെല്ലിക്കയും പിന്നെ പച്ചപ്പുളിയും മാങ്ങായും ഒക്കെ തിന്ന ആ സമയത്ത് ആരോടും വഴക്കില്ല, എല്ലാവരോടും പുഞ്ചിരിച്ച് നടക്കും, ആരോടും വഴക്കില്ല. കൊച്ചുകുട്ടികളുടെ മനസ്സില് കളങ്കമില്ല എന്ന് പറയാറുണ്ട്. അതായത് ആരോടെങ്കിലും ഉള്ള വിദ്വേഷമോ വെറുപ്പോ ഒന്നും അവർ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുകയില്ല. അവര് ഒരു സംഭവം ഉണ്ടായി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി അവരതങ്ങ് മറക്കും. അപ്പൊ ഈ വീണ്ടും ആ എന്താണോ അടുത്ത നിമിഷത്തിൽ അവരോട് തോന്നുന്നത് അത് സ്നേഹമാണെങ്കിൽ ചിരിച്ചു നടക്കും. അതാണ് ആരോടുമില്ല വഴക്കെന്ന് പുഞ്ചിരിച്ച്, ആരോടുമില്ല വഴക്കെന്ന് പുഞ്ചിരിച്ച് ആരോടും കൂടി നടന്ന കാലം. എല്ലാവരും കൂട്ടുകാര, ആരെയും മാറ്റി നിർത്തുകയില്ല. നിറത്തിന്റെ പേരിലോ പണത്തിന്റെ പേരിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പഠനത്തിന്റെ കാര്യത്തിലോ ഒന്നും മാറ്റി വെക്കാതെ എല്ലാവരെയും കൂട്ടുകാരായിട്ട്
വളരെ സ്നേഹത്തോടെ എല്ലാവരോടും പെരുമാറുന്ന ഒരു കാലമാണ് ഈ ബാല്യകാലം. അക്കാലം പൂക്കളം തീർത്തത് ഓർക്കുന്ന ഞാൻ നിശ്ചയം അമ്മയോടൊത്തു തന്നെ. അപ്പൊ ഈ കവിതയിലുടനീളം ഓണവും അമ്മയും മാറി മാറി വരുന്നുണ്ട്. അമ്മ ഒരു വളരെ സ്നേഹത്തോടെ ഓർക്കുന്ന ഒരാളായിട്ട് മാറുകയാണ് കവയിത്രിക്ക്. അമ്മ ആ ചെറിയ കാലത്തിലെ വിദ്യാലയത്തിലെ ജീവിച്ച കാലത്ത് ഈ പിന്നെ ആരോടും വഴക്കില്ലാതിരുന്ന കാലത്ത് ഓണക്കാലത്ത് പൂക്കളം തീർത്തത് ഓർക്കുന്നു. നിശ്ചയം അമ്മയോടൊത്ത് തന്നെ അമ്മയും ഞാനും കൂടെ പൂക്കളം ഉണ്ടാക്കിയത് ഓർക്കുന്നു. മുറ്റത്തിന് ഐശ്വര്യം ചേർത്തും ആ പൂക്കളോടൊപ്പം എന്ന അമ്മയും തുമ്പ പോലെ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആ മുറ്റത്ത് ഈ പൂക്കളൊക്കെ പറിച്ചു കൊണ്ടുവന്ന് മുറ്റത്ത് പൂക്കളം ഇട്ട് കഴിയുമ്പോഴേക്കും അതൊരു ഐശ്വര്യമാണ്. ആ പിന്നെ അത്തപ്പൂക്കളം ഇട്ട് കഴിയുമ്പം വീടിന് മുമ്പില് ഐശ്വര്യം നിറയും. അതിനേക്കാൾ ഐശ്വര്യം നിറയുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ് കവയിത്രി ഇവിടെ പറയുന്നത്. എന്താണ്? എന്നെ അമ്മയും തുമ്പ പോലെ. എന്താണ് തുമ്പപ്പൂ? തുമ്പപ്പൂ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. നമ്മുടെ ഇവിടെയൊക്കെ ഉണ്ട് തൊടിയിലും പറമ്പിലും ഒക്കെ നിൽക്കുന്ന ചെറിയ ഇതിലുള്ള വെളുത്ത പൂക്കള്. ഒരു ഭംഗിയില്ല, അതിനൊരു നിറവുമില്ല. അവിടെ ഇവിടെ എല്ലാം കുപ്പയിലൊക്കെ നിൽക്കുന്ന തുമ്പയാണ്. അപ്പൊ തുമ്പ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. നിങ്ങൾക്കറിയാമോ തുമ്പ ഏതാണെന്ന്? അപ്പൊ ആ തുമ്പയില് ആ തുമ്പ പോലെ. അപ്പൊ തുമ്പപ്പൂവിനെ കുറിച്ചൊരു കണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. എന്നാലും നിങ്ങൾ ടീച്ചറൊന്ന് പറയാം. അതായത് മഹാബലി മാവേലി തമ്പുരാൻ എഴുന്നള്ളി വരുമ്പോഴേക്കും ഈ പൂക്കളൊക്കെ കടന്ന് തിക്കി തിരക്കുകയാണ് മാവേലി തമ്പുരാനെ കാണാൻ. അപ്പൊ പൂക്കൾ എല്ലാവർക്കും ഇഷ്ടമാണ്, മാവേലിക്കും ഇഷ്ടമാണ്. അപ്പൊ പൂക്കൾ എല്ലാം കൂടെ തക്കവായി, നല്ല നിറവും മണവും സൗന്ദര്യവും ഒക്കെയുള്ള പൂക്കൾ, റോസ്, മുല്ല, ജമന്തി ഇതുപോലുള്ള പൂക്കളെല്ലാം വന്ന് തിക്കി തിരക്കി മുന്നിൽ നിന്നു. അപ്പൊ ഓരോ പൂവും പറഞ്ഞു, എനിക്കാണ് ഭംഗി, എനിക്കാണ് ഏറ്റവും നല്ല നിറം, എന്നെയാണ്, എനിക്ക് നല്ല സുഗന്ധമുണ്ട്, അതുകൊണ്ട് മാവേലി തമ്പുരാൻ ആദ്യം എന്നെയായിരിക്കും ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞ് അവരെല്ലാം ഭയങ്കര അഹങ്കാരത്തോടെ അവിടെ കിടന്ന് തിക്കും തിരക്കും ഉണ്ടാക്കി. അപ്പോഴേക്കും പാവം തുമ്പപ്പൂവിന് ഈ പറയുന്ന ഗുണങ്ങളൊന്നും അവകാശപ്പെടാനില്ല. ആ നിറമില്ല, മണമില്ല, കാണാനുള്ള ഭംഗിയില്ല. അപ്പം അവരൊക്കെ നല്ല ഉടുപ്പിട്ട് വന്നിരിക്കുക. തുമ്പപ്പൂവിന് നിറം മങ്ങിയ ഒരു വെള്ള ഉടുപ്പ് മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ നിന്നപ്പോഴേക്കും മാവേലി തമ്പുരാൻ വന്ന് നോക്കിയപ്പം പൂക്കളെല്ലാം അഹങ്കാരത്തോടെ നിൽക്കുന്നു. അപ്പം ഏറ്റവും പിറകിലായിട്ട് പതുങ്ങി ഒതുങ്ങി നമ്മുടെ തുമ്പപ്പൂ നിൽക്കുന്നു. അപ്പം അതിൻ്റെ വിനയം നിറഞ്ഞ പെരുമാറ്റം മാവേലി തമ്പുരാനെ ഈ ഭംഗിയുള്ള പൂക്കളേക്കാൾ നന്നായിട്ട് അവരെ ആകർഷിച്ചു. അപ്പം ആ പൂവിനെ എടുത്ത് മാവേലി തമ്പുരാൻ വാരിയെടുത്ത് നിറകയിൽ വെച്ചു എന്നാണ് പുരാണത്തിൽ പറയുന്നത്. അപ്പം ആ പിന്നെ ബാക്കിയുള്ള പൂക്കളൊക്കെ ലജ്ജിച്ച് മാറി നിൽക്കേണ്ടി വന്നു. അപ്പൊ തുമ്പപ്പൂവിന് ഒരു വലിയ ബഹുമതി കിട്ടി. അപ്പൊ അന്ന് മുതല് തുമ്പപ്പൂവിന് പൂക്കളത്തിലിരുന്ന് പൂക്കളത്തില് ഒഴിച്ചുകൂടാനാവാത്ത ഒരു പൂവായി മാറാനുള്ള ഒരു അനുഗ്രഹം കിട്ടി. അപ്പൊ ആ തുമ്പപ്പൂവിന്റെ അതേ നൈർമല്യവും വിശുദ്ധിയുമാണ് അമ്മയ്ക്കും കൊടുത്തിരിക്കുന്നത്. അപ്പൊ തുമ്പപ്പൂ പൂക്കളത്തിൽ എത്രമാത്രം ഉന്നത സ്ഥാനം അലങ്കരിക്കുന്നു, അതേപോലെയുള്ള അല്ലെങ്കിൽ അതേപോലെയുള്ള ഒരു വികാരമാണ് കവയിത്രിക്ക് അമ്മയെ ഓർക്കുമ്പോൾ. അമ്മയും തുമ്പപ്പൂവിനെയും ഒരുപോലെ കരുതുന്നു. അടുത്ത വരികളിലേക്ക് പോകുമ്പോൾ, ആകുല ചിന്തകൾ ആയിരം കുന്തങ്ങൾ ആഴത്തിൽ കോർക്കും ശിരസ് നീർത്തി, തീരാപ്പകയും തിളയ്ക്കും ഈ സ്നേഹവും തീട്ടരിച്ച് മനസ്സുയർത്തി, ആരോടും ചേരുവാനാകാതെ വൈദ്യുതി വീച്ചി പോലെ ആപത്തായി മാറും കാലം. എന്താ അത്? ഇത്രയും നേരം പറഞ്ഞതുപോലെയുള്ള ഒരു കാലമല്ല, ഒരു കാലമല്ല ഇപ്പോൾ നടക്കുന്നത്. കൗമാരകാലത്തെ കുറിച്ചാണ് പറയുന്നത്. ഇത്രയും നാളെ എല്ലാ ആരോടും മഴക്കില്ല, എല്ലാരോടും സ്നേഹം, അമ്മയെക്കുറിച്ച് ഓർക്കുന്നു, പൂക്കളത്തെ കുറിച്ചൊക്കെ ഓർക്കുന്നു. പക്ഷേ കുറച്ചുകൂടി അപകടം നിറഞ്ഞ ഒരു കാലഘട്ടമാണ് ഈ കൗമാരകാലം. കൗമാരകാലം എന്ന് പറയുമ്പോൾ എന്താണ്? ആകുല ചിന്തകൾ ആയിരം കുന്തങ്ങൾ ആഴത്തിൽ കോർക്കും. നോക്കിയേ എന്തെല്ലാം വാക്കുകളാണ് ആ കൗമാരകാലത്തെ വർണ്ണിക്കാൻ കവയിത്രി ഉപയോഗിച്ചിരിക്കുന്നത്. ആകുല ചിന്തകൾ എന്താണ്? എപ്പോഴും എല്ലാത്തിനെയും കുറിച്ചുള്ള ആകുലതയാണ്. ഒരു സമാധാനമില്ല, എന്തും ഒരു ഒന്നില് സമാധാനം കണ്ടെത്താൻ പറ്റുന്നില്ല. ആകുല ചിന്തകൾ ആയിരം കുന്തങ്ങൾ ആഴത്തിൽ കോർക്കും ശിരസ് നിർത്തി. അപ്പൊ തലയ്ക്കുള്ളിലെ
പലതരം ചിന്തകളാ, നല്ല ചിന്തകളൊന്നുമില്ല. കിട്ടിയതൊന്നും പോരാ, കിട്ടിയ സുഖ സൗഭാഗ്യങ്ങളൊന്നും പോരാ, പിന്നെയും മുകളിലേക്കാണ് നോക്കുന്നത്. അതുമാത്രമല്ല, എല്ലാത്തിനെയും എതിർക്കാനുള്ള ഒരു മനോഭാവം, ഒന്നും ശരിയായിട്ടുള്ള നല്ല ഒരു സമാധാനമില്ല. ഇപ്പൊ 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന നിങ്ങൾ ആ കാലത്തിലേക്ക്, ആ കൗമാരകാലത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു സമയമാണ്. അപ്പോഴേക്കും എല്ലാത്തിനെയും എതിർക്കാനും എല്ലാത്തിനെയും ചോദ്യം ചെയ്യാനും ഒക്കെയുള്ള ഒരു രീതിയാണ് ആ കൗമാരകാലത്തെ. നോക്കി, കൗമാരകാലത്തെ സൂചിപ്പിക്കാൻ കവയിത്രി എന്തെല്ലാം വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങളാ പുസ്തകത്തിൽ നോക്കി, ആ വരികളിലൂടെ നോക്കി, ആകുല ചിന്തകൾ ആയിരം കുന്തങ്ങൾ ആഴത്തിൽ കോർക്കും ശിരസ് നീർത്തി, തീരാ പകയും തിളയ്ക്കും ഈ സ്നേഹവും. എന്താണ് എല്ലാവരുടെ പക? പക എന്ന് വെച്ചാൽ എന്താണ്? ആ എല്ലാത്തിനെയും അടിച്ച് തകർക്കാനുള്ള ഒരു വിചാരം. ഇതൊന്നും ശരിയല്ല. ആരെങ്കിലും വഴക്ക് പറഞ്ഞാൽ അവരോട് പിണക്കം, ആരെങ്കിലും ഉപദേശിക്കാൻ വന്നാല് അവരോട് പുച്ഛം. വേണ്ട, ഞാൻ ചെയ്യുന്നതാണ് എല്ലാം ശരി, എനിക്കെല്ലാം അറിയാം, ഞാൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ, ബാക്കി എല്ലാവരും ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടാൽ മതി, എന്നെ ആരും ഉപദേശിക്കാൻ വരണ്ട. ഞാൻ പറയുന്നതൊക്കെ വളരെ കറക്റ്റാണ്, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, നിങ്ങൾ എന്തിനാണ് എന്നെ വഴക്ക് പറയുന്നത്? ഇങ്ങനെയുള്ള ചിന്തകളാണ് ആ സമയത്തുള്ള. എന്താണ് തീയിട്ടരിച്ച മനസ്സ്? തീയാണ്, തീയിലാണ് മനസ്സ് നിൽക്കുന്നത്. അപ്പം ആ ഒരു നമ്മുടെ ആ അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്, ആ കാലഘട്ടത്തിലെ അവസ്ഥയെക്കുറിച്ച്. ഒരിക്കലും ആരെ അംഗീകരിക്കത്തില്ല, എല്ലാവരും ഞാൻ പറയുന്നത് അനുസരിക്കണം, ഞാൻ തെറ്റുകളൊന്നും ചെയ്യില്ല, ഏറ്റവും നല്ല ആളാണ് ഞാൻ എന്നുള്ള വിചാരം. ആരോടും ചേരുവാനാകാതെ വൈദ്യുത വീചി പോലെ ആപത്തായി മാറും കാലം. എന്താണ് വൈദ്യുത വീചി? നമ്മള് പിന്നെ ഷോക്ക് അടിച്ചാൽ നമുക്കറിയാം, നമ്മളെ അടിച്ചു തെറിപ്പിച്ചു കളയും. ഈ ചെറിയ രീതിയിലാണെങ്കിൽ പോലും നമ്മുടെ കയ്യില് അടി കൊള്ളുന്നത് പോലാണ്. അപ്പൊ കൗമാരപ്രായത്തിലുള്ള കുട്ടികളോട് ഇടപെടുമ്പോഴേ എന്താണ്, നമ്മൾ ഷോക്ക് ഏൽക്കാതെ സൂക്ഷിക്കണം എന്ന് പറയും. നമ്മൾ കറണ്ടിൽ തൊടുമ്പോഴേ സൂക്ഷിക്കേണ്ടതുപോലെയാണ് കൗമാരപ്രായത്തിലുള്ള ഒരു കുട്ടിയോട് നമ്മൾ ഇടപെടുമ്പോഴ്. അപ്പൊ അത്രയ്ക്ക് അപകടം നിറഞ്ഞ, അപകടം പിടിച്ച ഒരു കാലമാണ് കൗമാരകാലം. അപ്പൊ കൗമാരകാലം വരെയുള്ള ഒരു അനുസ്മരണമാണ് നമ്മളിപ്പോഴേ പഠിച്ചു കഴിഞ്ഞത്. അപ്പൊ ഇത്രയും നമ്മൾ ആ കവിത ആരംഭം മുതൽ ഒന്നുകൂടെ ഞാൻ വായിക്കാം. നിങ്ങൾ പുസ്തകത്തിൽ നോക്കിയിരിക്കുക, പുസ്തകം എടുത്തു വെച്ചുകൊണ്ട് വേണം നമ്മൾ ഈ ക്ലാസ്സിൽ പങ്കെടുക്കാൻ. അമ്മ പറഞ്ഞതിനപ്പുറം മറ്റൊന്നും ഇല്ലാതിരുന്നൊരു പോയ കാലം, മാവേലി നാട് വാണിയിടുങ്കാലം, പാടി പൂന്നുള്ളി പോയ പൊന്നോണക്കാലം, ദേവിതൻ കോവിലിൽ കുഞ്ഞുടുപ്പിട്ട ഞാൻ ഓരോ പടിയെണ്ണി കീറും നേരം, കൂപ്പുക കുഞ്ഞിക്കൈയെങ്കിൽ കരിവള കാപ്പാകുമെന്ന് അമ്മ ചൊന്ന കാലം, പുസ്തക സഞ്ചിയിൽ കൊച്ചുനെല്ലിക്കയും പച്ചപ്പുളിയും ഒളിച്ച കാലം, ആരോടുമില്ല വഴക്കെന്ന് പുഞ്ചിരിച്ച് ആരോടും കൂടി നടന്ന കാലം, അക്കാലം പൂക്കളം തീർത്തതോർക്കുന്ന ഞാൻ നിശ്ചയം അമ്മയോടൊത്തു തന്നെ, മുറ്റത്തിന് ഐശ്വര്യം ചേർത്തും ആ പൂക്കളോടൊപ്പം എന്നെ അമ്മയും തുമ്പ പോലെ, ആകുല ചിന്തകൾ ആയിരം കുന്തങ്ങൾ ആഴത്തിൽ കോർക്കും ശിരസ് നീർത്തി, തീരാപ്പകയും തിളയ്ക്കും ഈ സ്നേഹവും തീയിട്ടരിച്ച മനസ്സുയർത്തി, ആരോടും ചേരുവാനാകാതെ വൈദ്യുത വീച്ചി പോലെ ആപത്തായി മാറും കാലം. അപ്പൊ ഇത്രയും ഭാഗം നിങ്ങൾ നന്നായിട്ട് വായിക്കാൻ പഠിക്കുക, എന്നിട്ട് താളത്തിൽ ചൊല്ലുക. മഞ്ജിരി വൃത്തത്തിലാണ് ഇത് രചിച്ചിരിക്കുന്നത്. അതായത് താരാട്ട് പാട്ടിന്റെ ഈണത്തില് ഈ കവിത ചൊല്ലാൻ കഴിയും. അപ്പൊ നല്ല ഈണത്തിൽ ചൊല്ലി പഠിക്കുക. അത് വായിച്ചതിന് ശേഷം നിങ്ങളുടെ പുസ്തകത്തില് ഈ പേജിലൊരു ചിത്രം കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ നിങ്ങളുടെ പുസ്തകത്തിൽ നോക്കുക. ഒരു ആ ചിത്രം നിങ്ങളുടെ മനസ്സിലെ എന്തെല്ലാം ചിന്തകളാണ് ഉണർത്തുന്നത്, അല്ലെങ്കിൽ ആ ചിത്രം വായിക്കാൻ പഠിക്കുക. ആ ചിത്രത്തിലൂടെ എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലേക്ക് വരുന്നു എന്ന് ഒരു കുറിപ്പ് എഴുതി ടീച്ചറിന് അയച്ചു തരണം. അപ്പം ഈ കവിതയുടെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.